ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു കർദിനാള് ആ സന്യാസ വൈദികനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതി ആ കത്തിന്റെ ഉള്ളടക്കം ഏകദേശം ഇങ്ങനെയാണ് ചെളിപ്രദേശത്തുള്ള മാളങ്ങളിൽ നിന്ന് പുറത്തുവന്ന് ആ തവളകള് ഒച്ച വെച്ച് പരിശുദ്ധ സിംഹാസനത്തെയും കർദ്ദിനാൾമാരെയും അസ്വസ്ഥമാക്കുന്നത് ശരിയല്ല ആ സന്യാസ വൈദികൻ കർദിനാളിന് കർദനാളിന് ഒരു മറുപടി അയച്ചു ആ മറുപടി കത്തില് ഇങ്ങനെയാണ് എഴുതിയത് എന്നെ സോനകദോസന്റെ സെക്രട്ടറിയായി നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ് എന്നാൽ കേളികേട്ട പ്രശസ്തനായ കർദിനാൾ കർദനാളെ നിങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ എന്നാ സ്ഥാനത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ മാറ്റമായിരുന്നില്ലേ ഇപ്പോൾ ആ അധികാരം ഉപയോഗിച്ച് മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ശബ്ദമുണ്ടാക്കുന്ന പ്രശ്നക്കാരായ തവളകളെ നിശബ്ദരാക്ക് അവരുടെ ചെളിക്കൊണ്ട് ഉപേക്ഷിക്കാൻ നടപടി അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സ്നേഹിതൻ അഹങ്കാരിയും ധാർഷ്ട്യമുള്ളവനുമാണെന്ന ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സ്നേഹിതൻ മാർപ്പാപ്പ അഹങ്കാരിയും ധാഷ്ടുമുള്ളവനുമെന്ന ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടും ആരാണ് ഈ കർദനാള് കർദനാൾ ഹർമെരിക് ആരാണ് സന്യാസി നാമിനെ തിരുനാൾ ആഘോഷിക്കുന്ന ക്ലെയർവോയിലെ ബെർണാർദ് ക്ലെയർവോയിലെ ബെർണാർദ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിലെ മെത്രാൻമാരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നം തീർക്കാൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ വിളിച്ചുകൂട്ടിയ സൂനവദോസിന്റെ സെക്രട്ടറി ആയിരുന്നു ബെർണാഡ് മെത്രാന്മാരുടെ സിനഡിന്റെ സെക്രട്ടറി സോനകദോസിന് ശേഷം ഒരു മെത്രാൻ രാജിവെക്കേണ്ടി വന്നു നമുക്ക് രാജി എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ അത്ര ഇങ്ങനെ വിരളമായ സംഗതിയല്ല ഞാൻ രാജിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒരു മെത്രാൻ രാജിവെക്കേണ്ടി വന്നു ആം മെത്രം രാജിവെക്കാൻ കാരണം ക്ലെയർ ക്ലയർബോറിലെ ബെർണാർ തന്ന സന്യാസിയാണെന്ന് ഒരു പ്രചാരണം ഉണ്ടായി സന്യാസിമാരുടെ മേഖലയല്ല മെത്രാൻ സ്ഥാനവും മെത്രാൻ ഈ സഭാഭരണവും ഈ സന്യാസി കൈകടത്തിയത് കൊണ്ടാണ് മെത്രൻ രാജിവെക്കേണ്ടി വന്നത് എന്നെല്ലാം അങ്ങനെ പ്രചാരണങ്ങളുണ്ടായി ഈ സന്യാസി ബെർണാർദ് ഇടപെട്ടത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ വഷളായേ എന്ന് റോമായിൽ കേട്ടു അപ്പോഴാണ് മാപ്പാപ്പ ഹാർമരിക്ക് കർദിനാളിനോട് ഈ ക്ലയർബോയല ഭരണാർഥൻ കത്ത് എഴുതാൻ പറഞ്ഞത് ആ കത്തിലാണ് പറഞ്ഞത് ഈ ഈ ഭരണാർഥനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ചെളിപ്രദേശങ്ങളുള്ള മാളങ്ങളിൽ നിന്ന് പുറത്ത് വന്ന ചില തവളകൾ ഭരണാർത്ഥന ഉദ്ദേശിക്കുന്നത് ഒച്ച വെച്ച് പ്രജുദ്ധ സിംഹാസനത്തെയും കർദ്ദനന്മാരെയും അസ്വസ്ഥമാക്കുന്നത് ശരിയല്ല അപ്പൊ മറുപടി ആയിട്ട് സന്യാസി എന്താ പറഞ്ഞത് ക്ലയർബോയലോ ഭരണാർത്ഥ എന്താ പറഞ്ഞത് ഹൈ നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന ആളല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളധികാരം ഉപയോഗിച്ച് മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ശബ്ദം ഉണ്ടാക്കുന്ന പ്രശ്നക്കാരായ ഞന്നെ തവളകളെ നിശബ്ദരാക്ക് നിശബ്ദരാക്ക് അവരുടെ ചെളിക്കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് നടപടി അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആണത്തമുള്ളവരാണെന്ന് പറയാം നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിതൻ അഹങ്കാരിയും ധാർഢ്യമുള്ളവനുമാണെന്ന് ആക്ഷേപത്തിന് രക്ഷപ്പെടാം ഏതായാലും ഈ മറുപടി ക്ലെയർവറിൻ്റെ ഭരണാധനം മറുപടി കർദിനാൾ ഹാർമരിക്കഷ്ടായി നമ്മളൊരു പാഠം മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു പാഠം ഞാൻ പറയാണ് എന്തൊരു എത്ര ശാസിച്ചുകൊണ്ട് ശകാരിച്ചു കൊണ്ടുള്ള ഒരു കത്ത് അതിന് മറുപടി കൊടുക്കുന്ന അതുപോലെ ശകാരിച്ചു കൊണ്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളുകള് കർദിനാളിന് ഭരണാർഥന ഇഷ്ടമായി ഭരണാർഥനെ കർദനാളിന് ഇഷ്ടമായി കാരണം എന്താ കാര്യങ്ങൾ തുറന്ന് പറയുന്നു ഇങ്ങനെ കാര്യങ്ങൾ തുറന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള സഭാ നേതൃത്വത്തിൽ വന്നാല് അപ്പോഴാണ് സീറോ മലബർ സഭ അതിൻ്റെ നേരായ ദിശ കണ്ടെത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഏറാൻമോളികളായിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന അങ്ങനെയുള്ളവരെ മാത്രം പരിഗണിക്കാതെ അങ്ങനെയുള്ളവരെ ഉണ്ടാവട്ടെ കുറച്ച് പേര് അങ്ങനെയുള്ളവരെ മാത്രം പരിഗണിക്കാതെ ഈ കാര്യങ്ങള് അതുപോലെ ഒരല്പം ക്രാന്തദർശി ഇല്ലേ കാര്യങ്ങൾ കുറെ കൂടി അല്ലേ ഇരുപതോ മുപ്പതോ അമ്പതോ വർഷങ്ങളൊക്കെ കാണാൻ അല്ലെങ്കിൽ ഒരു അറുനൂറ് കൊല്ലം എഴുന്നൂറ് കൊല്ലം അങ്ങനെയൊക്കെ സഭയുടെ ഭാവി എന്തായിരിക്കുന്ന കാണാൻ കഴിവുള്ളവര് അത് പറയാൻ കെൽപ്പുള്ളവർ നടപടികൾ എടുക്കാൻ കഴിയുന്നവര് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ നേതൃത്വത്തിൽ വരേണ്ടത് എന്നാണ് ഈ ബെർണാർദിൻ്റെ ജീവിതത്തിലെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകാം ക്ലെയർമോർലെ ബെർണാർദ് ആയിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മരിച്ചത് ഫ്രാൻസിൽ നിന്നുള്ള സന്യാസി ആബട്ട് സന്യാസ സന്യാസമൂഹത്തില് നവീകരണം കൊണ്ടുവന്ന ആളാണ് ഏഴ് മക്കളിൽ ഒരാളായി മൂന്നാമത്തെ ആളായിരുന്നു ഈ ബെർണാർത് ആറ് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ നമുക്കറിയാം സഭയുടെ വേദ വേദപാരംഗതനാണ് മുപ്പത്തിമൂന്ന് വേദപാരംഗതരിൽ ഒരാളാണ് ക്ലെയർവറിലെ ബെർണാർദ് അത്രയും ആഴമേറിയ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഫ്രാൻസിലെ ബുർഗുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് ചെറുപ്പത്തിലെ ദൈവശാസ്ത്രവും വേദഗ്രന്ഥൊക്കെ പഠിച്ചു പത്തൊമ്പതാം വയസ്സിൽ ഭരണാടന അമ്മ മരിച്ചു അമ്മയുടെ മരണശേഷം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നില് അദ്ദേഹത്തിന് അഞ്ച് സഹോദരന്മാരും സുഹൃത്തുക്കളും ഉൾപ്പെടെ മുപ്പത് പേരോടൊപ്പം സന്യാസ സമൂഹത്തിൽ ചേർന്നു അന്ന് സ്റ്റീഫൻ ആയിരുന്നു ആബട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ അപ്പൻ ഈ അപ്പൻ ഈ ആശ്രമത്തിൽ ചേർന്നു ബെർണാർഡിന്റെ വിവാഹിതയായിരുന്ന പെങ്ങൾ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ ഭർത്താവിന്റെ അനുവാദത്തോടെ ഈ ബെനഡിക്ട്നയൻ ആശ്രമ മഠത്തിൽ ചേർന്നു ബെർണാർഡിന്റെ തീക്ഷ്ണതയും വിശുദ്ധിയും കണ്ട സുബീർ അച്ഛൻ ക്ലയർബോയിലെ ആബിയിലെ പുതിയൊരു ആശ്രമം തുടങ്ങാനായിട്ട് നിയമിച്ചു പന്ത്രണ്ട് സന്യാസികളെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്തു അവിടുത്തെ ആപട്ടായി ബെർണാർഡ് പിന്നീട് നിയമതനായി അദ്ദേഹം നിരവധി ആശ്രമങ്ങൾ ആരംഭിച്ചു പല രൂപതകളെയും എത്രാനാകാൻ ക്ഷണം കിട്ടിയെങ്കിലും അതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല അദ്ദേഹത്തിന്റെ കീർത്തി നാല് പേടും വ്യാപിച്ചു മാർപ്പാപ്പന്മാർ പോലും അദ്ദേഹത്തിന് ഉപദേശ ഉപദേശം തേടി ഉപദേശം മാത്രമല്ല മാർപ്പാപ്പമാരെ ശാസിക്കാനും മാർപ്പാപ്പ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ ഉപദേശം കൊടുക്കാനുള്ള ചങ്കൂറ്റും അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആപട്ടസ്റ്റീഫം വിളിച്ചുകൂട്ടിയ ജനറൽ ചാപ്റ്ററിൽ പങ്കെടുത്ത ബെർണാർദ് മുന്നോട്ട് വെച്ച സന്യാസത്തിന്റെ നവീകരണ പരിപാടി അംഗീകരിക്കപ്പെട്ടു സ്നേഹത്തിന്റെ ചാർട്ടർ ഓഫ് ചാരിറ്റി എന്നാണ് അതറിയപ്പെടുന്നത് ചാർട്ടർ ഓഫ് ചാരിറ്റി സ്നേഹത്തിന്റെ പ്രമാണരേഖ കൃപയും സ്വതന്ത്ര മനസ്സും ദൈവത്തിൻ്റെ കൃപ സൗജന്യ ദാനം കൃപ നമ്മുടെ സ്വതന്ത്ര മനസ്സ് എന്ന വിഷയം വിശദീകരിച്ച് ബെർണാർഡ് മെത്രാനും കത്ത് എഴുതി ആ കത്ത് വാസ്തു കത്ത് മാത്രമല്ല ഒരു പ്രബന്ധമാണ് ഹൊനോറിയസ് രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തിഒരുന്നൂറ്റി മുപ്പതിൽ മരിച്ചപ്പോൾ സഭയിൽ ഭിന്നതയ ഉടലെടുത്തു രണ്ടുപേരെ മാപ്പാപ്പവരെ തെരഞ്ഞെടുത്തു ഇന്നസെന്റ് രണ്ടാമനും അനലക്തൂസ് രണ്ടാമനും രണ്ടുപേര് തെരഞ്ഞെടുക്കപ്പെട്ടു ഇവരിൽ ആരാണ് ആരുടെ തെരഞ്ഞെടുപ്പാണ് ശരിക്കുള്ളത് എന്ന് നിശ്ചയിക്കാനുള്ള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബർണാറായിരുന്നു അദ്ദേഹം കാര്യങ്ങളെല്ലാം പഠിച്ച് ഇനസ് ഈ ഇനസെന്റ് രണ്ടാമന് അനുകൂലമായി വിധി എഴുതി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലാറ്ററൻ സോനോ ദോസിൽ പങ്കെടുത്തു സഭയുടെ നവീകരണം മാർപ്പാപ്പുമാരുടെ വിചുതിയോട് ആരംഭിക്കണം എന്നും ഭൗതിക വസ്തുക്കൾ അപ്രധാനമാണെന്നും സുപ്രധാനം എന്നത് ഭക്തിയും ധ്യാനവുമാണെന്നും അതായത് തിരുവചനങ്ങളെക്കുറിച്ചുള്ള ധ്യാനം അതിലേക്ക് നയിക്കുന്ന ഭക്തി അതെല്ലാം അദ്ദേഹത്തിൻ്റെ അന്നെല്ലാം വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട് ദ ബുക്ക് ഓഫ് കൺസിഡറേഷൻസ് എന്നാണ് അതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാർപ്പാപ്പുമാരെന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നല്ല നിർദ്ദേശം കൊടുക്കുന്ന പുസ്തകമാണ് ഈ അദ്ദേഹത്തിന്റെ സ്നേഹിതനാണ് പീസായിലെ സ്നേഹിതനെ പീസായിലെ സായലെ പിന്നീട് മാർപ്പാപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടു അതാണ് യു ജിൻ മാർപ്പാപ്പ ഈ മാർപ്പാപ്പ തന്നെയാണ് ബെർണോഡിനോട് ഈ പുസ്തകം രചിക്കണം അല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ പുസ്തകം രചിച്ചത് ബുക്ക് ഓഫ് കൺസിഡറേഷൻസ് മാർപ്പാപ്പമാര് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചുകൊണ്ടുള്ളത് ലോകത്തിന്റെ പ്രകാശം എന്ന ഗ്രന്ഥത്തിൽ ബരണിക് മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിലേക്ക് സൂചന നൽകുന്നുണ്ട് ലോകത്തിന്റെ പ്രകാശം ഞാൻ തർജ്ജമ ചെയ്ത് ആളുകളെ ബിബ്ലിയ അക്കാദമിയിൽ നിന്ന് അത് പ്രസിദ്ധിപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ കോപ്പികൾ അവൈലബിൾ ആണ് ഇങ്ങനെ സംഭവബഹുലമായ ജീവിതത്തിലൂടെ പന്ത്രണ്ടാം ശതത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ക്രിസ്ത്യാനികൾ ഒരാളായി മാറിയ ആളാണ് ക്ലെയർബോയിൽ ബെർണാറഡ് അദ്ദേഹം ഈ ആഗമനകാലത്ത് നൽകിയ ഒരു ഒരു പ്രഭാഷണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിലും നമ്മൾ ധ്യാനത്തിൽ കണ്ടതാണ് വളരെ ഗംഭീരമായിട്ട് ഈ ദൈവശാസ്ത്രം നാടകീയമായിട്ട് അവതരിപ്പിക്കുന്ന വലിയ ദൈവശാസ്ത്രജ്ഞനാണ് പക്ഷേ വളരെ സിമ്പിളായിട്ടും എന്നാൽ എന്താ പറയുക കുറുക്കികൊള്ളുന്ന തരത്തിൽ ക്ലിയറായിട്ട് വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിവുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തോടൊപ്പം ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന മറ്റു വിശുദ്ധര് സ്വർഗത്തിലെ കൂട്ടുകുടുംബം ദ ദർമിറ്റ് അഞ്ചലീന ഓഫ് ഓഫ് വാൽദേ Burhard of Worms, Christopher of Cordoba, Donercius of Murtlach, Edward of Northumbria, Francesco Macienzo, Gvorga Hafner, Gervais Prothais Brunel, Gobert of Apremont, Hadwin of Le Heliodorus of Persia, Herbert Hoskam, Laura of Polenza, Leo Vigil of Cordoba, Louis Francois Lebrun, Lucius of Cyprus, Maria de Matias, Maximus of Hinon, Osbiene of Deira, Philibert of Yumieges, uh, Porphyrius of Palestrina, Ronald of Orkney, Samuel the Patriarch, Theophilus. Mathulionis Bradislav Muchoski Sakevos the Publican Martin in the Spanish Civil War Blanca the Lucia Ortiz de Velasco Charles Hines Sandasana Christopher Bakwe Almiral Emily Bover Albareda enrique rodrigue tortosa francesc legosta bonet francis segala Sole francisco Barranco gonzalez hilario barrio canal quindana ismael barrio martuilla yaume Perujo pondaro jose Hamaho moreno jose tapia diaz lorenzo de medina garcía magui Albaigas. Escoda, Manuel López Alvarez, María Clime Mateo, Marias Cardona Meseguer, Pau Segala Solé, Rafael Cubero Marta, Serapio Sanz Iranzo, Thomas Campo Marin, Advinos of Mayo, Alessandro Oliva de Sassoferato, Benedicto Safon, ബ്ലന്ദീന ഓഫ് ഓഫ്ല വിക്ടോറിയ ഓഫ് സഖാത്തൂർ ഓഫ് സ്വർഗത്തിലെ കൂട്ടുകുടുംബമാണ് നമ്മൾ ഈ കേട്ടത് ഇന്ന് നമ്മൾ ഓർക്കുന്നത് എണ്ണിത്തപ്പെടുത്താൻ ആവാത്ത വിധം അത്രയധികം വലിയ വിശുദ്ധരുടെ ഗണമുണ്ട് സ്വർഗത്തിലെന്ന് വെളിപാട് വസ് അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട് സകല ഭാഷകളിൽ നിന്നും സകല രാജ്യത്തു നിന്നും സകല ജനതകളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും ഒക്കെ അവര് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് കയ്യിൽ കുരുത്തവലയും പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു ആ സ്വർഗീയ ആരാധനയിലാണ് ഭൂമിയിൽ നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പങ്കുചേരുന്നത് വിശുദ്ധരുടെ ഐക്യത്തിൽ പുണ്യവാന്മാരുടെ ഐക്യമെന്ന് നമ്മൾ പറയും പുണ്യവസ്തുവൻ്റെ ഐക്യമാണ് കുർബാന ആ പുണ്യവസ്തുവൻ്റെ ഐക്യത്തിൽ പുണ്യവാന്മാരുടെ ഐക്യമുണ്ട് വിശുദ്ധരുടെ ഐക്യമുണ്ട് അത് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് മാത്രമല്ല ഏകമധ്യസ്ഥ പ്രാർത്ഥനയോടൊപ്പം പരിശുദ്ധാത്മാവെന്ന മധ്യസ്ഥൻ നമുക്ക് വേണമെന്നും അതുപോലെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് വെളിപാട് വസ്ത്രം എട്ടാമത്തെ അധികം ഒന്നുമതൽ നാലുവരെ വാക്യങ്ങളിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് വേണമെന്നും പറഞ്ഞിട്ടുണ്ട് ആ പ്രാർത്ഥനകൾ മാലഘയുടെ കയ്യിൽ നിന്ന് ഈ ധൂപ്പത്തോടൊപ്പം ദൈവത്തിന് സിംഹാസനക്ക് പ്രവേശിക്കുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട് ആ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൻ്റെ റെപ്ലിക്കയാണ് നമ്മുടെ പള്ളികളിലെ ബലിപീഠം മാത്രമല്ല വിശുദ്ധര കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ സുവിശേഷം കർത്താവിന്റെ സുവിശേഷം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്ന് കർത്താവിന്റെ കൽപ്പനയുണ്ട് വർക്കോസിനെ സുചന പതിനാല് ഒമ്പത് ഈ തിരുവചനങ്ങളിലെല്ലാം വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭ വിശുദ്ധരെ ഓർക്കുന്നതും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതും ഏക മധ്യസ്ഥൻ്റെ പ്രാർത്ഥന ഉണ്ടോ അവരുടെ മധ്യസ്ഥനം നമ്മൾ യാചിക്കുന്നതും അവർ ചെയ്ത കാര്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്ന ലിറ്ററേജിൽ പ്രഘോഷിക്കുന്നതും തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത് ഈ തിരുവചനങ്ങളെ തിരുവചനങ്ങൾ എടുക്കാത്തവരാണ് കത്തോലിക്ക സഭ വിഗ്രഹാരാധകരാണെന്നും പറഞ്ഞ് കളിയാക്കുന്നതും തിരുവചനത്തെ അപമാനിക്കുന്നതും കർത്താവിനെ നിരസിക്കുന്നതും അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ കത്തോലിക്ക സഭ ചെയ്യുന്ന ആ എല്ലാ സംഘത്തിയുടെയും ആഴം മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നുള്ള ഈ ഭരണാർത്ഥനയോട് നമുക്കൊരു കാര്യം പറയാം ഫ്രാൻസിലെ കത്തോലിക്ക സഭ വല്ലാത്ത വെല്ലുവിളിയിൽ നേരിടുകയാണ് അവിടെ ആ ഫ്രാൻസിന്റെ കാര്യം കൂടി ഒന്ന് നോക്കണം ഈ യൂറോപ്പിന്റെ ഒരു നവീകരണം അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നവീകരണം ഇതെല്ലാം സംഭവിക്കാനായിട്ട് ഇവരുടെ പ്രാർത്ഥനകളും ആ പ്രാർത്ഥനയോട് ചേർന്ന് സ്വർഗത്തിൽ കൂട്ടുകുടുംബത്തെ ചേർന്ന് ആരാധന സംബന്ധിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനകൾ അർപ്പിക്കാം അവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നാം അവരുടെ മധ്യസ്ഥനെ നമുക്ക് കർത്താവിനോട് ചേർന്ന് അവരുടെ മധ്യസ്ഥത്തിൽ നമുക്കും ചേരാം നമ്മുടെ കർത്താവ് വിശ്വാസിക്കാണ്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ